കോഴിക്കോട് കോർപ്പറേഷന് മാലിന്യം ശേഖരിക്കാനാണ് ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ തയ്യാറാക്കുന്നത്. ഒന്നും രണ്ടുമല്ല, 75 എണ്ണം. കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഓട്ടോറിക്ഷകൾ നിർമ്മിക്കുന്നത്. അറൗണ്ട് 75 റിക്ഷാസ് ആണ് ആദ്യത്തെ ഓർഡർ. അതിൽ കറന്റ്ലി ഇവിടെ 30 നമ്പേഴ്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 ഡേയ്സോ 5 ഡേയ്സോ ആണ് ഞങ്ങളുടെ ലിമിറ്റഡ് ടൈം കൊണ്ടാണ് ഞങ്ങൾ ഈ 30 റിക്ഷാസും ഡെലിവർ ചെയ്യേണ്ടത്. എങ്ങനെ നമ്മൾ ആ ഫ്രഷേഴ്സിനെ പോലെ ഇൻഡസ്ട്രിയിൽ എത്തുന്നതിനെക്കാട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് നമ്മൾ മാറുക. എല്ലാം എങ്ങനെ പങ്ക്ച്വൽ ആയിരിക്കണം ഇൻഡസ്ട്രിയിൽ, എങ്ങനെ ബിഹേവ് ചെയ്യണം, എങ്ങനെയാണ് ഓരോ മെറ്റീരിയൽസ് ഹാൻഡിൽ ചെയ്യേണ്ടതൊക്കെ ബേസിക്സൊക്കെ ഇവിടെ നിന്ന് തന്നെ ലഭിക്കും. അല്ലാതെ വരുന്ന സ്റ്റുഡൻസിന് കിട്ടാത്തതിനെക്കാട്ടും ഒരു പ്രയോറിറ്റി ഉണ്ടാവും നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അതാണ് ഇതിനെക്കൊണ്ട് ഇനി കിട്ടുന്ന ബെനിഫിറ്റ്സ്. ഇവിടെ ഫുൾ അസംബ്ലിംഗ് ഉണ്ട്. എല്ലാ സ്പേസും വന്നിട്ട് A to Z അസംബ്ലിംഗ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഡിഫറൻഷ്യൽ ഇത് തുടങ്ങിയിട്ട് ഫൈനൽ ടച്ചപ്പ് വരെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ ആവിഷ്കരിച്ച ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഓട്ടോറിക്ഷകളുടെ നിർമ്മാണം. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് കമ്പനിയുടെ ട്രെയിനിങ് കിട്ടും. നമുക്കിവിടെ എക്സിയോൺ എന്ന കമ്പനി വഴിയാണ് നമ്മൾ ഈ ട്രെയിനിങ് പ്രോസസ്സും ഈ അസംബ്ലി പരിപാടികളെല്ലാം ചെയ്യുന്നത്. 100-ൽ അധികം കുട്ടികൾ ഈ ഒരു പ്രോസസ്സുമായിട്ട് സഹകരിക്കാൻ വേണ്ടി വില്ലിങ്സ് തന്നിട്ടുണ്ട്. അതിൽ 40 കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് ആ ട്രെയിനിങ് കിട്ടിയ കുട്ടികളാണിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടുന്നതോടുകൂടി തന്നെ ഇവർക്ക് ഈ മേഖലകളിൽ ജോലി കിട്ടാൻ വളരെയധികം സാധ്യതയുണ്ട്. നമ്മളെ ഫൈനൽ ഇയർ വിദ്യാർത്ഥികളെയും സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികളാണ് നമ്മളിതിൽ ഈ ട്രെയിനിങ്ങിൽ കൂടുതലായിട്ട് പങ്കെടുപ്പിച്ചത്. അതാണ് ഒരു ബെനിഫിറ്റ്. രണ്ടാമത്, ഈ കമ്പനി തന്നെ ഏതാനും കുട്ടികളെ അബ്സോർബ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കുട്ടികൾക്ക് ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് ആണ്. ഇത് കൂടാതെ മറ്റ് പല കമ്പനികളും ക്യാമ്പസിലേക്ക് ക്യാമ്പസ് പ്ലേസ്മെൻറ്റ് വഴിയൊക്കെ വരുമ്പം അതും മറ്റുള്ള കുട്ടികൾക്കും എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമായിരിക്കും. സിവിലും കെമിക്കലും ടൂൾ ആൻഡ് ഡൈ പോലുള്ള ബ്രാഞ്ചുകൾ ഇവിടെ ഉണ്ട്. അവർക്കൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള വിവിധ കമ്പനികൾ നമ്മുടെ കോഴിക്കോടും പരിസര പ്രദേശങ്ങളും അതുപോലെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ഉള്ള കമ്പനികളൊക്കെ സഹകരിച്ച് ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്നുള്ള സ്കീം നമ്മൾ തുടർന്ന് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.